അപ്പം തന്നെ ലൈഫിൽ ആദ്യമായിട്ട് ബോട്ട് ഓടിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇത് ഈ ക്രാഫ്റ്റിങ്ങിൻ്റെ ഭാഗമായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ജിസ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ലൊക്കേഷനിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ഇതാണ്. ഈ ബോട്ടിൽ ഇനി വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാഷ് ചെയ്തത് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് കാണാത്ത ചിലരുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി. വീഡിയോ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് മൂന്ന് വീഡിയോ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഫുള്ള് കാണേ, ജിസ് ക്രാഫ്റ്റ് സെർച്ച് ചെയ്ത് അത് കാണേ. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, വളരെ മനോഹരമായ ഒരു പാടമാണ് ഈ കാണുന്നത്. ഇത്ര മനോഹരമായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് നമ്മുടെ വീട്ടിലിൻ്റെ അടുത്തുള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി പജീറോ ആണെന്ന്. പക്ഷേ ഇന്ന് നമ്മൾ പോണ വഴി നല്ല സ്മൂത്തായൊരു വഴിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കാർ എടുത്തത്. ഇപ്പം നമ്മളതിൻ്റെ തൊട്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത്തിരി കൺജസ്റ്റഡ് ആയ വഴിയാണ്, അപ്പോൾ അവിടേക്ക് നമ്മളിപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു വണ്ടി പോകാനുള്ള ഒരു വഴിയാണ്. ഇവിടെ നല്ല ഒരു ചെറിയ ഇറക്കമുണ്ട് കേട്ടോ. വളരെ മനോഹരമായൊരു തട്ട് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം. പക്ഷെ ഇത് ഞാനുണ്ടാക്കിയതല്ല. ഇത് മീൻ പിടിക്കുന്നവര് അവർക്ക് വഞ്ചി കെട്ടിയിടാനും പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഈ ഒരു സ്പേസ് എനിക്ക് കിട്ടി. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനുള്ള ബോട്ടിലൂടെ റെഡിയാണ്, നമുക്ക് ക്രാഫ്റ്റ് ആരംഭിക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ ക്ലേയുടെ രണ്ട് പാക്കറ്റിൽ നിന്നും കുറേശ്ശെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് സോഫ്റ്റാക്കി മിക്സ് ചെയ്താലാണ് നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ ഇത് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് പരത്തിയെടുക്കാം. ഈ ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ക്രാഫ്റ്റിലേക്ക് ആവശ്യമുള്ള ഒരു പിക്ചറാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പാർട്ടുകൾ നമുക്ക് വെട്ടിയെടുക്കാനുണ്ട്. ഈ വെട്ടിയെടുത്താൽ നമുക്ക് ഈ ബോട്ടിലൊന്ന് വെച്ച് നോക്കാം. നമുക്ക് ആദ്യം ഈ കുപ്പിയിലേക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ വെട്ടിയെടുത്ത പീസ് അതിൻ്റെ മേലെ വെക്കണം. ഇതിന് ഇതിൻ്റെ ആകൃതിയൊക്കെ ശരിയാക്കാനുണ്ട്. ഫ്രണ്ടിൻ്റെ ഫിഷിംഗ് ബോട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ ഞാൻ ക്രാഫ്റ്റിന്റെ ഇത് അപ്പൊ അതിലേക്ക് മാറ്റിയിരിക്കാണ്. അപ്പൊ നമുക്കിനി അതിലിരുന്ന് ക്രാഫ്റ്റ് ചെയ്യാം. അപ്രതീക്ഷിതമായി നമുക്കൊരു പറക്കും കൂടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു ഫിഷിംഗ് ബോട്ടാണിത്. ഇപ്പോൾ നമ്മൾ ഫിഷിംഗ് ബോട്ടിൽ ഇരുന്നിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബോട്ടിംഗ് കൂടി വെച്ചിട്ടുണ്ട്. നമുക്കതും ചെയ്യാം. പതിവ് പോലെ ഇന്നും ഞായറാഴ്ച ഏകദേശം ഒരു 1:30-2 മണിയായിട്ടുണ്ട്. ഈ നേരത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ബാക്കിൽ കുറച്ച് കുഞ്ഞുമക്കൾ കിടന്ന് കുളിക്കുന്നുണ്ട്. അവരുടെ ഒച്ചപ്പാടാണ് കേട്ടോ കേൾക്കണം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ കളിയും ഒച്ചയാണ് കേൾക്കുന്നത്. അപ്പൊ ക്രാഫ്റ്റിംഗ് ഏകദേശം കഴിഞ്ഞു കണ്ട. ഇപ്പൊ ഇത് ആരാന്ന് നിങ്ങളോട് പറഞ്ഞ് തരേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആരാന്ന്, ഇത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് സെറ്റ് ആവണം. ഏകദേശം നല്ല വെയിലുള്ള കാര്യം കുറെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണങ്ങണ വരെ നമുക്കൊരു ചെറിയ ഒരു ബോട്ടിംഗ് നടത്തിത്തരണം. ലൈഫിൽ ആദ്യമായിട്ട് ബോട്ടടിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇത് ഈ ക്രാഫ്റ്റിങ്ങിൻ്റെ ഭാഗമായി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാറോടിക്കുന്ന പോലെയല്ല ഇതിപ്പോൾ, നമുക്ക് ട്രാഫിക് ഒന്നും നോക്കണ്ടല്ലോ. അതാരും എങ്ങനെ ഓടിച്ചാലും കുഴപ്പമില്ല. എന്തായാലും ഹാപ്പിയാണ് ഞാൻ. കുറച്ച് നേരം ഓടിച്ചപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെയൊക്കെ ശരിക്കും ഞാൻ കുറേ പ്രാവശ്യം റൗണ്ട് ചെയ്തതിന് ശേഷം ഇട്ടപ്പോൾ സ്റ്റഡി ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഇവിടെ നല്ല ഒത്തിരി സീനറികളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള സീനറികളാണ്. അപ്പം ഇതേ കുറച്ച് അപകടതകളൊക്കെ ഉണ്ട് ഓടിക്കുമ്പോൾ, പക്ഷെ അതൊക്കെ ശരിയാവുന്നാണ് തോന്നുന്നത്. ഇതേനെ ഒരു തേക്കടി വ്യൂ തോന്നല്ലേ നിങ്ങൾക്ക്? ആനയ്ക്ക് പകരം ഇവിടെ പോത്തുകളാന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല സൂപ്പറായിട്ടുള്ളൊരു വ്യൂ അല്ലേ. പ്രദേശങ്ങളിലേക്കൊക്കെ കൃഷിക്ക് ആവശ്യമായ വെള്ളമൊക്കെ അവിടെ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ 3-4 എണ്ണം ഇവിടെ അടുത്തടുത്തുണ്ട്. പിന്നെ ഇതേ ഓരോ ചെറിയ ചെറിയ കാടിനുള്ളിൽ ബോട്ടുകളും സോറി വഞ്ചികൾ, കുഞ്ഞു വഞ്ചികളൊക്കെ ഉണ്ട് ചൂണ്ടിടാനും. പിന്നെ ജസ്റ്റ് ഇവിടെയുള്ള ഓരോരുത്തരുടെ വഞ്ചികളാണെന്നാണ് പറഞ്ഞത്. ഈ കണ്ടൽക്കാടാണ് ഈ കാണുന്നത്. അതും എന്തൊക്കെയോ കായൊക്കെ ഉണ്ടായിരുന്നു കുറേ. ഇതേ ഒരു അമ്പലം ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ പകുതി ഭാഗം പുഴയുടെ ഇവിടേക്കാണ് നിൽക്കുന്നത്. അത് കല്ലൊക്കെ കെട്ടി ഇടിഞ്ഞു പോകാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ മരമാണ്.
ഞാൻ തോന്നുന്നു ആ ബോട്ട് കണ്ടാ രണ്ട് ബോട്ട് കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചിരുന്ന പോലെയാണ്. ഈ വെള്ളത്തിലേക്ക് ഫുള്ള് ചാഞ്ഞു കിടക്കണ ഒരു മരമാണ് ഇത്. ഓർഡർ മാത്രമല്ല ഒത്തിരി അപ്പുറത്ത് പിന്നെ രണ്ടു മൂന്നാൾ കഴിഞ്ഞു പോയി. എന്നാലിത് വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഞാനെൻ്റെ ക്രാഫ്റ്റും മാത്രമല്ല അതിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ, നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ല സൂപ്പർ കുറച്ച് കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിച്ചു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ യാത്രയും ഓരോ ഭംഗിയുള്ള കാര്യങ്ങൾ കാണുന്നത്. അത് എൻ്റെ കണ്ണിൽ കൂടെ നിങ്ങൾക്കും അതൊരു കാഴ്ചയായി തീരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ബോട്ടിലിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ്. അത് ബോട്ടിലിരുന്നു കൊണ്ട് തന്നെ അടുത്തത് ഞാൻ പെയിന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെയിന്റ് ചെയ്ത് തുടങ്ങാം. ബോട്ടിലിരുന്ന് ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. ചിലപ്പോൾ മിക്കവാറും എനിക്ക് തന്നെ എനിക്ക് അതിനുള്ള ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ പോണെ. എന്തായാലും ഞാനത് ചെയ്തു തുടങ്ങട്ടെ കേട്ടോ. ബോട്ടിൽ റണ്ണിങ്ങിലാണ്, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതിലിരുന്നാ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യേണ്ട ഭർത്താവ് പറഞ്ഞിരുന്ന ചെയ്യുന്നത്. ബോട്ടിൽ കയറേണ്ട തിരക്കാരന് പെയിന്റ് പേർക്കണ പാത്രം കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനതിൻ്റെ ഒരു സൂത്രം കണ്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് പെയിന്റ് ഇതിലൊഴിക്കാം. കേട്ടോ, പാത്രം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആരംഭിക്കാം. വേഗം വേഗം പെയിന്റ് അടിച്ച് തീർക്കട്ടെ, അല്ലെങ്കിൽ ബോട്ട് ഇപ്പം തന്നെ കരയെത്തും. അപ്പം ബോട്ടിൽ നിന്ന് ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തു എന്നുള്ള പേര് മാത്രമായിട്ട് കയറില്ലല്ലോ, പ്രവൃത്തി കൂടി അതിൽ വേണ്ട. അപ്പം ഞാൻ വേഗം വേഗം ചെയ്യാണ്. ഇപ്പോൾ ഞാൻ കരയ്ക്ക് തന്നെ വീണ്ടും എത്തേണ്ടി വന്നു. കാരണം യാത്രയുടെ ഇടയിൽ ഒരു നല്ല വലിയ മഴ തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും കരയിൽ കയറിയിട്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡെക്കോർ ചെയ്യാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്. കാരണം മഴ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്ക് തോന്നണു. കാരണം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടായല്ലോ, ബോട്ടിങ്ങും എല്ലാവരും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തഭിപ്രായം ഉണ്ടെങ്കിലും കമൻ്റായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. ഇപ്പോൾ റോസ് ഫ്ലവറിൻ്റെ നിർമ്മാണം നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ പൂ കൂടി ഉണ്ടാക്കണം. അടുത്ത ഫ്ലവർ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലവറിൻ്റെ വർക്കും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് മൂന്ന് ലീഫ് ഉണ്ടാക്കും. ഇതേ നമ്മൾ ലീഫിൻ്റെ പരിപാടി ആരംഭിച്ചു. അപ്പോൾ ലീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു രണ്ട് മൂന്ന് ലീഫും മതി, രണ്ട് ചെറുതും രണ്ട് വലുതാണ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നിർമ്മാണം കഴിഞ്ഞു. ലീഫും ഫ്ലവറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ബോട്ടിൽ മേലേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും പെയിന്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്ലവേഴ്സിനുള്ള ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അടുത്ത സ്റ്റെപ്പ് കൂടി ചെയ്യാം. രാഷ്ട്രപിതാവിൻ്റെ അവസാനത്തെ പെയിൻറ്റിങ്ങിൽ ആണ് ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞപ്പോഴാണ് ഫ്ലവറിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ചപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്.